ഓം ശാന്തി. പ്രഭാത മുരളി. ഡേറ്റ് 11/10/2018. ബാബയുടെ മഹാവാക്യം. മീഠേ ബച്ചേ, തും ബേഹദ് കെ ബാപ് കോ യാദ് കരോ, ഇസ്മേ ഹി ജ്ഞാൻ ഭക്തി ഓർ വൈരാഗ്യ തീനോ സമായാ ഹുവാ ഹെ യഹേ നെയ് പഠായേ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ പരിധിയില്ലാത്ത ബാബയുടെ ഓർമ്മയിലിരിക്കുക. ഇതിൽ തന്നെയാണ് ജ്ഞാനവും ഭക്തിയും വൈരാഗ്യവും അത് വിരക്തിയും മൂന്നും അടങ്ങിയിരിക്കുന്നത്. ഇത് പുതിയ പഠിപ്പാകുന്നു. പ്രശ്ന: സംഘം പേ ജ്ഞാന ഓർ യോഗക്കെ സാത് സാത് ഭക്തി ബി ചൽത്തി ഹേ കൈസേ? സംഘം യുഗത്ത് ജ്ഞാനവും യോഗത്തോടൊപ്പം തന്നെ ഭക്തിയും ഉണ്ടാകുന്നു, എങ്ങനെ? ഉത്ത: വാസ്തവമേ യോഗക്കോ ഭക്തി ബി ക സക്തേഹ്. വാസ്തവത്തിൽ യോഗം എന്നതിനെ ഭക്തി എന്നും കൂടി പറയാൻ കഴിയും. ക്യുങ്കി തും ബച്ചേ അവ്യഭിചാരി യാദ്മേ റഹത്തേ ഹോ. കാരണം നിങ്ങൾ കുട്ടികൾ അവ്യഭിചാരിയായ ഒരു ബാബയുടെ ഓർമ്മയിലാണ് ഇരിക്കുന്നത്. തുമാരി എ യാദ് ജ്ഞാൻ സഹിത്തേ ഇസ്ലിയേ ഇസേ യോഗ കഹാ ഗയാ ഹെ. നിങ്ങളുടെ ഈ ഓർമ്മ ജ്ഞാനസഹിതമാണ്, അതുകൊണ്ട് തന്നെയാണ് ഇതിനെ യോഗം എന്നും കൂടി വിളിക്കുന്നത്. ദ്വാപർ സേസ് ഭക്തി ഹോത്തി ജ്ഞാൻ നഹി ഹോത്ത. ദ്വാപരയുഗം മുതൽ കേവലം ഭക്തി ഉണ്ട്, പക്ഷേ ജ്ഞാനം ഉണ്ടാകുന്നില്ല. ഇസ്ലേ ഉസ് ഭക്തിക്കോ യോഗ നഹി കഹാ ജാത്ത. അതുകൊണ്ട് തന്നെ ആ ഭക്തിയെ ഒരിക്കലും യോഗം എന്ന് വിളിക്കുകയില്ല. ഉസ്മേ കോയി ഏം ഓബ്ജക്റ്റ് നഹി ഹെ. അതിൽ യാതൊരു ലക്ഷ്യമോ ഉദ്ദേശമോ ഉണ്ടാകുന്നില്ല. അഭി തുമേ ജ്ഞാൻ ബി മിൽത്ത യോഗ ബി കർത്തെ ഫിർ തുമാര ബേഹദ് കി സൃഷ്ടി സേ വൈരാഗ്യ ബി ഹെ. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനവുമുണ്ട്, ബാബിയുമായിട്ടുള്ള ബുദ്ധിയോഗവുമുണ്ട്, അതുപോലെ തന്നെ ഈ പരിധിയില്ലാത്ത മുഴുവൻ സൃഷ്ടിയോടും വിരക്തിയുമുണ്ട്. ഗീത്ത: കിസീനെ അപ്പന ബനാക്കെ മുജുക്കോ മുസ്കുറാന സിഖാദിയ. ആരോ എന്നെ സ്വന്തമാക്കി പുഞ്ചിരിക്കുവാൻ പഠിപ്പിച്ചു. ധാരണയ്ക്കുള്ള പ്രധാന പോയിന്റ്: ഒന്ന്, ഗൃഹസ്ഥോ ഹാർമേ റഹത്തെ നഷ്ടോ മോഹാബി ബന്നാഹെ. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്ന് നഷ്ടോ മോഹികളാകണം. സാത് സാത് സബ്സേ തോട് നിബാത്തി കമൽ ഫൂൽ സമാൻ രഹനാഹെ. എല്ലാവരോടൊത്ത് തൻ്റെ സംബന്ധങ്ങൾ നിറവേറ്റുകയും അതോടൊപ്പം താമര പുഷ്പ സമാനരായിരിക്കണം. രണ്ട്, ധാരണ കർണിക്കേലിയെ ജ്ഞാൻ ധൻ ക ദാൻ സറൂർ കർണാഹെ. ധാരണ ചെയ്യുന്നതിനായി തീർച്ചയായും ജ്ഞാനസമ്പത്ത് ദാനം ചെയ്യണം. ജ്ഞാൻ അവർ യോഗസെ അപ്നീകമായി ജമാ കർണീഹെ. ജ്ഞാനവും യോഗത്തിൽ കൂടിയും തൻ്റെ സമ്പാദ്യം ശേഖരിക്കണം. ബാക്കി ധ്യാൻ ദീദാർക്കി ആഷ്നഹി റക്നീഹെ. അല്ലാതെ സാക്ഷാത്കാരത്തിൻ്റെ ധ്യാനത്തിൽ പോകുന്നതിൻ്റെ ആഗ്രഹങ്ങളൊന്നും വെക്കരുത്. വരദാൻ: സൈലൻസ് കി ശക്തി ദ്വാര ജമാക്കെ കാത്തേക്കോ ബടാനേ വാലെ ശ്രേഷ്ഠ പദക്കെ അധികാരി ബോ. ശാന്തിയുടെ ശക്തിയിലൂടെ തൻ്റെ നിക്ഷേപത്തിൻ്റെ അക്കൗണ്ട് വർദ്ധിപ്പിക്കുന്ന ശ്രേഷ്ഠ പദവിയുടെ അധികാരിയായി ഭവിക്കൂ. വിശദീകരണം: ജൈസേ വർത്തമാൻ സമയ സയൻസ് കി ശക്തി ക ബഹുത് പ്രഭാവ് ഹെ. ഏതുപോലെ വർത്തമാന കാലഘട്ടത്തിൽ സയൻസ് ശക്തിക്ക് വളരെയധികം പ്രഭാവമുണ്ട്. അല്പകാലക്കേലിയ പ്രാപ്തി കരാറഹി ഹെ. അതായത് അല്പകാലത്തിൻ്റെ പ്രാപ്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐസേ സൈലൻസ് കി ശക്തി ദ്വാര ജമാക്ക കാത്ത ബടാവോ. അതുപോലെ സൈലൻസിൻ്റെ ശക്തിയിലൂടെ തൻ്റെ നിക്ഷേപത്തിൻ്റെ അക്കൗണ്ട് വർദ്ധിപ്പിക്കൂ. ബാപ്കി ദിവ്യദൃഷ്ടി സേ സ്വയം മേ ശക്തി ജമാ കറോ. ബാബയുടെ ദിവ്യദൃഷ്ടിയിലൂടെ സ്വയമിൽ ശക്തിയെ ശേഖരിക്കുക. തബ് ജമാ കിയ ഹുവ സമയപ്പ് ദൂസ്രോ കോ ദേ സക്കേങ്കെ. അപ്പോഴാണ് ശേഖരിക്കപ്പെട്ട ശക്തികളെ സമയത്തിൽ മറ്റുള്ളവർക്കായി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. ജോ ദൃഷ്ടിക്ക് മഹത്വക്കോ ജാൻക സൈലൻസ് കി ശക്തി ജമാക്കർ ലേത്തെ വഹി ശ്രേഷ്ഠ പദക്കെ അധികാരി ബന്തേ. ആരാണോ ദൃഷ്ടിയുടെ മഹത്വത്തെ അറിഞ്ഞ് ശാന്തിയുടെ ശക്തിയെ ശേഖരിക്കുന്നത്,
അവരാണ് ശ്രേഷ്ഠ പദവിയുടെ അധികാരികളാവുക. ഉൻകെ ചെഹരേ സെ ഖുഷി കി റുഹാനി ഝലക് ദിഖായി ദേത്തി ഹേ, അവരുടെ മുഖത്തിൽ കൂടി സന്തോഷത്തിൻ്റെ ആത്മീയ തിളക്കം കാണപ്പെടുന്നു. സ്ലോഗൻ: അപ്നെ ആപ് നാച്ചുറൽ അറ്റൻഷൻ ഹോ തോ കിസി ബി പ്രക്കാർ ക ടെൻഷൻ ആ നഹി സക്ത. സ്വയം തന്നിൽ സ്വാഭാവികമായിരിക്കുന്ന ശ്രദ്ധ നൽകുന്നതിൽ നിന്നും മറ്റാതൊരു പ്രകാരത്തിൻ്റെയും ടെൻഷൻ അഥവാ മാനസിക പിരിമുറുക്കത്തിൻ്റെ അനുഭവം ചെയ്യുകയില്ല. ഓം ശാന്തി.